കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം പൂയം നക്ഷത്രം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വിഷു വർഷം ഊഹ കച്ചവടത്തിൽ പൂയ നക്ഷത്രക്കാർ ഇടപെട്ട് വൻ നഷ്ടം വന്നു വന്നുഭവിക്കുന്നതാണ് ഊഹക്കച്ചവടത്തിൽ ഒന്നും ആരും കൊണ്ട് പണം ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക പൊതുവെ നിങ്ങൾക്ക് വളരെയേറെ ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടം കൂടിയാണ് സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് യോഗം വന്ന് ഭവിക്കുന്നുണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മൂലം മനോവിഷമത്തിനിടവരുന്നതാണ് വസ്തു വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വസ്തു വിൽക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുന്നതാണ് നഷ്ടത്തിലാണെങ്കിലും അത് സാധിക്കുന്നതാണ് ഉന്നതരുമായിട്ട് ബന്ധത്തിലേർപ്പെടുകയും സാമ്പത്തികമായിട്ട് അത് പല നേട്ടങ്ങൾക്കും വഴിവെക്കുന്നതും ആയിട്ടുള്ള സന്ദർഭങ്ങളാണ് അതിൽ നിന്നുണ്ടാകുന്നത് ചിലവ് വളരെയേറെ അധികരിക്കുകയും ഏറ്റവും അടുത്ത ബന്ധുവിൻ്റെ ഒരു രോഗം മനോവിഷമം ഉണ്ടാക്കുന്നതുമാണ് കർഷകർക്ക് പ്രതീക്ഷിച്ച ആദായം ലഭിക്കുകയില്ല ബിസിനസ് രംഗത്തുള്ളവർക്ക് നേട്ടം ഉണ്ടാകുന്ന ഒരു കാലയളവും കൂടിയാണ് കൂട്ടു ബിസിനസ് പങ്കാളിത്ത ബിസിനസ് നഷ്ടം ഉണ്ടാകുന്ന കാലയളവാണ് പങ്കാളിത്ത ബിസിനസ്സൊക്കെ ചെയ്യുന്നവർ വളരെ ജാഗ്രത പുലർത്തുന്ന ഒന്നായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിൽ നിന്ന് നഷ്ടങ്ങൾ വന്നു ഭവിക്കാം ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുന്നതും വിദഗ്ധ ചികിത്സകളൊക്കെ തേടേണ്ടതും വളരെ അത്യാവശ്യമാണ് ഹൃദയ സംബന്ധമായിട്ട് രോഗത്തിൽ ചികിത്സയിലുള്ള ആളുകൾക്കൊക്കെ പ്രഷറുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ചികിത്സയിലുള്ള ആളുകളൊക്കെ കൂടുതൽ വിദഗ്ധ ചികിത്സയ്ക്ക് തയ്യാറാകേണ്ടത് നല്ലതാണ് കോടതിയുമായിട്ട് വില കേസോ വ്യവഹാരങ്ങളോ ഒക്കെ ഉള്ള ആളുകൾക്ക് തീരുമാനങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രതികൂലമായിട്ട് വന്നു വന്നുഭവിക്കാം യാത്രാക്ലേശം അലച്ചിൽ ഇവ വന്നു ഭവിക്കുന്നതാണ് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് യാത്രകൾ ദൂരയാത്രകളൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് അത് വളരെയേറെ ധനനഷ്ടം വരുത്തി വയ്ക്കുന്നതാണ് പല കാര്യങ്ങളിലും പലപ്പോഴും മനസ്സ് അസ്വസ്ഥമാകുന്നതും അതുമൂലം മനോദുഃഖം അസ്വസ്ഥത മെൻ്റൽ സ്ട്രെസ്സ് ഇവ അനുഭവിക്കേണ്ടതായിട്ട് വന്നുചേരുന്നുണ്ട് പല രംഗത്തും വീഴ്ചകൾ ഉണ്ടാകാതിരിക്കാനായിട്ട് നോക്കേണ്ടതാണ് കർമ്മരംഗത്ത് പലതരത്തിലുള്ള പ്രതിബന്ധങ്ങളെയൊക്കെ നിങ്ങൾ തരണം ചെയ്യേണ്ടതായിട്ട് വരും ദാനധർമ്മത്തിന് സുഖം ആഡംബരം ഇവയ്ക്ക് വേണ്ടി പണം ചിലവഴിക്കുന്ന സാഹചര്യങ്ങളും ഉണ്ടാകാം വാഹന ഇടപാടിൽ വൻ നഷ്ടം വന്നുചേരാം ശത്രുക്കൾ നിങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നതും അതുമൂലം നിങ്ങൾക്ക് മാനസിക വ്യതയും അനുഭവിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് സന്താനങ്ങളുടെ ഉയർച്ചയ്ക്ക് കാലം നല്ലതാണ് സന്താനങ്ങളുടെ ഉയർച്ചയിൽ നിങ്ങൾ മനസ്സ് തുറന്ന് സന്തോഷിക്കുകയൊക്കെ ചെയ്യാൻ പറ്റുന്നൊരു കാലമാണ് കുട്ടികളുടെ കാര്യത്തിലൊക്കെ നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ ശ്രദ്ധ ചെലുത്താനൊക്കെ സാധിക്കുന്നതാണ് വിവാഹം ആഗ്രഹിച്ചിരുന്നവർക്ക് ഈ അവസരത്തിൽ വിവാഹത്തിന് തീരുമാനമാകുന്നതും അത് നടപ്പിൽ വരുത്തുന്നതുമാണ് വിവാഹം നടക്കാനോ വിവാഹത്തിന് ഒക്കെ നടക്കുന്നതാണ് പൊതു രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സാമൂഹിക രാഷ്ട്രീയ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് കാലം അനുകൂലമായി കാണുന്നു സന്താനങ്ങളുടെ ഉന്നത വിദ്യാഭ്യാസത്തിനു വേണ്ടി പണം ചെലവഴിക്കുകയും വിവാഹത്തിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടി സന്താനങ്ങൾക്ക് വേണ്ടിയൊക്കെ പണം ചെലവഴിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് കടം അതിനു വേണ്ടി പണം കടം വാങ്ങേണ്ട സാഹചര്യങ്ങളും സംജാതമാകുന്നുണ്ട് വീട് പുതുക്കി പണിയുക അതിൽ താമസിക്കാനായിട്ടുള്ള ബാല് കാച്ചലൊക്കെ കഴിച്ച് അതിൽ താമസിക്കാനുള്ള യോഗം വന്നു ചേരുന്നുണ്ട് കുടുംബത്തിൽ പൊതുവേ ഐശ്വര്യവും സമാധാനവും ഉണ്ടാകുന്ന ഒരു കാലയളവാണ് സന്താനങ്ങളെ കാത്തിരുന്നവർക്ക് സന്താന യോഗത്തിനുള്ളൊരു യോഗവും വന്നുചേരും മാതാവിൻ്റെ രോഗം ചികിത്സ ഇവ മനോവിഷമത്തിന് ഇടവരുത്തി വയ്ക്കുന്നതാണ് മഹാദേവന് ദോഷശാന്തിക്കായിട്ട് മഹാദേവന് കൂവളമാലാർച്ചന പിൻവിളക്ക് ധാര ഇവ നടത്തുന്നത് നല്ലതാണ് കുടുംബത്തിൽ ചില മംഗളകർമ്മങ്ങൾ നടക്കാൻ സാധ്യതകൾ വന്നു ചേരുന്നുണ്ട് ദൂരയാത്രകൾ അലച്ചിലുകൾ ഉണ്ടാക്കുന്നത് കൊണ്ട് യാത്രയ്ക്ക് മുൻപ് ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും നിങ്ങളുടെ കഠിന അധ്വാനവും കഠിന പ്രയത്നവും മൂലം പല പ്രതിബന്ധങ്ങളെയും തരണം ചെയ്യാൻ സാധിക്കും ദീർഘയുദൂര യാത്രകൾ ദാനധർമ്മത്തിലൂടെ പല ദോഷങ്ങളും കിട്ടുന്നതാണ്